ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മാറി. ഇപ്പോൾ ഫുള്ളായിട്ട് മാറിയിട്ടില്ല, എന്നാലും ചെറിയ തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തലവേന അങ്ങനെയുള്ള പനിയൊക്കെ കുറഞ്ഞു തുടങ്ങി. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി നിൽക്കണേണ്. പുറത്തിറങ്ങി നിന്നപ്പോൾ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായ ക്ലൈമറ്റായിരുന്നു. നമുക്ക് പുറത്തുപോയി വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്ത് നോക്കി, പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല. എങ്ങും വണ്ടികൾ തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള അവസ്ഥയും ഞാൻ കാണിച്ചിട്ടാണ്. വൈകുന്നേരം ഒരു 4:30 ഇപ്പോഴും നമുക്ക് ഇന്ന് ഒത്തൊരു ദിവസം എങ്ങും പോകാൻ പറ്റിയില്ല ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് മൊത്തം കൂടെ ഇറങ്ങിയിട്ട് ആകെ ഒരു വല്ലാത്തൊരു വെതറായിപ്പോയി. നമുക്ക് വണ്ടികൾ കാണാനോ ഒന്നിനും പറ്റാത്തത്. ഇപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര മോശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് പോരാത്തതിന് വേറെ ഒന്നുമില്ല, കൂടുതൽ നമ്മൾ പോരാ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നിങ്ങളെ കാണിക്കാനായിട്ടൊന്നും പറ്റില്ല. അത്രയും മോശമായ ഒരു വെതറായിരുന്നു. പിന്നെ അതുമല്ല, എൻ്റെ മാറി തുടങ്ങിയപ്പോൾ ബിനീഷക്ക് അടുത്തത് വന്നു തുടങ്ങി. ബിനീഷക്ക് പനിയായി തുടങ്ങി. പിന്നെ ഈ ക്ലൈമറ്റിൽ ഇനിയും നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീരെ വയ്യാണ്ടാവും ബിനീഷക്ക്. അതുകൊണ്ട് ബിനീഷ് ഇപ്പോൾ ഇവിടെ കിടക്കണുണ്ട് ഒട്ടും വയ്യ ആൾക്ക്. ഞാൻ കാണിച്ചു തരാം ബിനീഷ കിടക്കണത്. ബിനീഷ ഉറക്കമാണ് ആള്, ഒട്ടും വയ്യാണ്ടായിട്ടാണ്. ഇന്നലെ എനിക്കായിരുന്നെങ്കിൽ ഇന്ന് ബിനീഷക്ക് ഒട്ടും വയ്യ. ഇപ്പം അത് കാരണം അതേ ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കിടക്കിയിരിക്കണത്. ചുമയും കാര്യങ്ങളൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. അത് കാരണം ഇന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒട്ടും വയ്യ ആൾക്ക്. തൊണ്ട ഭയങ്കര ശരിക്കും നമുക്കത് ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ ആയതിൻ്റെ ശരിക്കും. ഇന്നലെ വീഡിയോ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കും തൊണ്ടയ്ക്ക് താവറുണ്ട്. ഞാൻ പറഞ്ഞു സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടല്ലോ, ഇത്രയും തണുപ്പല്ലേ, ഭയങ്കര തണുപ്പ്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇതായി, ഭയങ്കര ക്ലൈമറ്റ് ആയി. ഒട്ടും വെയിൽ വന്നിട്ടില്ല ഇവിടെ, മൊത്തം ഇങ്ങനെ മൂടി കിടക്കണേ. ആൾക്ക് തീരെ വയ്യാണ്ടായി. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ്. എനിക്കിപ്പോൾ മാറി വന്ന് ഞാനിപ്പോൾ ഓക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒട്ടും വയ്യാണ്ടായി തീരെ. കാര്യം നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ ഇതോടെ നോക്കി കുഞ്ഞു പിള്ളേരെ പോലെ വിരലൊക്കെ കടിച്ചു പിടിച്ചിട്ടിരിക്കണ കേട്ടാ ആൾ. ചേന അത്രയും മോശമായ ഒരു വെതറാണ് അത്. നമുക്ക് അതെ തുമ്മലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കാണെങ്കിൽ ഈ സമയത്താണ് ഇത് വന്ന് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പോൺസർ കാര്യങ്ങളൊക്കെ നമ്മുടെ നഷ്ടപ്പെടുവായിരുന്നു കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നു. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഇങ്ങനത്തെ ഒരു അല്ലേ. അപ്പോൾ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി പോയത്. കാര്യം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലടാ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തത്. കുറച്ച് കഷ്ടപ്പെട്ടു വരും, പിന്നെ നമുക്ക് വയ്യാണ്ടാവുമെന്നൊക്കെ. പിന്നെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ കുറച്ചൊന്നും ഒരു ഡാമിൻ്റെ അടുത്ത് വരും പോയി നോക്കി. ഞങ്ങൾ ഏതാണ് ഡാബ് ഏതൊരു ഡാമിൻ്റെ അടുത്തോലും പോയി നോക്കിയിട്ടെ ഞങ്ങൾ. പക്ഷേ ഒന്നുമല്ല, ഒരു ഡാമിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഡാമിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് നമുക്കത് ആ വീഡിയോ ചെയ്യാനൊന്നും ഇല്ല, അവിടെ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്കത് അവിടെ എല്ലാം അടച്ചിട്ടങ്ങനെയാണ്. അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് ഞങ്ങളോട് ഒരു ജീപ്പിലൊരു ചേട്ടനാ പറഞ്ഞ. പക്ഷെ അവിടെ ബോട്ടിംഗ് ഒക്കെ കളക്ടർ അല്ലേ, ഓർഡർ ഇട്ടങ്ങനെയാണ്. ഇപ്പോൾ ബോട്ടിംഗ് ഒന്നും പാടില്ല എന്നും പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ. പിന്നെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നൊന്നും കാണാനൊന്നുമില്ല. ഒരു 2 മിനിറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ നടന്ന് കാണാനില്ലാത്തൊരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് പോകുന്നത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. കാര്യം നമ്മളിനി അടുത്ത ദിവസം ഇനിയിപ്പോൾ തിരിച്ച് പോകേണ്ടി വരും. കാര്യം ഒട്ടും വയ്യാണ്ടായി. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത യാത്രയൊക്കെ ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ നല്ലൊരു സ്പോൺസർഷിപ്പ് നോക്കണുണ്ട് അല്ലടാ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത യാത്രയും പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തീരെ വയ്യാണ്ടായി. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചെറിയ വീഡിയോ ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കരുത്. നല്ല നല്ല വലിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും അല്ലടാ. അതെ, ഇന്നത്തെ കാണാൻ അതായത് വീഡിയോ എടുത്ത് നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായില്ല. വെള്ളമയോട്ട് കിടക്കും. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി ഇപ്പോഴും ഉണ്ടോ, ഇപ്പുറത്തുണ്ടോ, ഒരു മാറ്റവും സംഭവിച്ചില്ല. ഈ ഒരു 4 മണിക്കൊക്കെ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 4:30 ഇത് നോക്കി. ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ബിനീഷായിട്ട് ഞാൻ പുറത്തോട്ട് പോയിക്കാനുള്ള അവസ്ഥ അറിയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തോട്ട് എങ്ങും പോയില്ല. കുറച്ച് പോയിട്ട് തിരിച്ച് വന്ന്. കാര്യം ഒന്നും കാണിക്കാൻ നിങ്ങളെ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ
ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു ഡേ ആയിപ്പോയി. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആവുമെന്ന് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക, നല്ലൊരു വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതിന്. അപ്പോൾ അടുത്തൊരു ദിവസം ഞങ്ങൾ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.